കൊറോണന്റെ പറഞ്ഞ ഓർത്ത കൊറോണ കണ്ടുപിടിച്ചത് അറിയോ നീ? പൊട്ടത്തി കൊറോണനെ കണ്ടുപിടിച്ചു. ശരിക്കും എങ്ങനെയാ പോലും അതിനെ കാണാനുള്ള മറ്റേ ഉരുളക്കിഴങ്ങില്ലേ, ഈ ഉരുളക്കിഴങ്ങിൽ കൊള്ളി കുത്തിവെച്ച ആ ഒരു ഷേപ്പ് അതിനുള്ളത്. ആ എന്നെ പ്രാങ്ക് ചെയ്തത. Guys, welcome back to another prank. അപ്പോ നമ്മള് യൂട്യൂബർ ഒന്നല്ല, മഞ്ജുവിന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഇന്ന് വിളിക്കാൻ പോവാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ, ഓള് പ്രാങ്ക് ആവുമോ കാര്യങ്ങളൊന്നും അറിയില്ല. പൊതുവെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിതാക്കുന്ന കാര്യത്തിൽ ഉസ്താദ് അവളായാലും ഞാനായാലും. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഫണ്ണി പ്രാങ്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊറോണയെ കണ്ടുപിടിച്ചു, അതായത് നമ്മൾ മറ്റേ മൈക്രോസ്കോപ്പിൻ്റെ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പുറത്തു വിചാരിക്കണ്ട, നമ്മളെ ബയലോഗിൻ്റെ ഉള്ളിൽ നമ്മൾ റൂമിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്താക്കണ്ടെന്ന് വെച്ചിട്ടാണ് അത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ബിനോ മോല് ട്രേഡ് ചെയ്ത് എങ്ങനെ ഏൺ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പം പലർക്കും സംശയമുണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്തുതരാം. അതിനായി ആദ്യം തന്നെ നമ്മൾ ബിനോമോയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാം. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നിങ്ങൾക്ക് കാണാം റിയൽ അക്കൗണ്ടിൽ 25,195 റുപ്പീസ് ആണ് ഉള്ളത്. അപ്പം നമുക്ക് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഞാൻ 7,000 റുപ്പീസ് ആണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ചാർട്ട് കാണാം ഇതിൽ ട്രേഡ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ അപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രേഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. കണ്ടാ, എനിക്കിവിടെ 12,810 രൂപ എനിക്ക് ക്രെഡിറ്റ് ആയി. നിങ്ങൾക്ക് കാണാം എൻ്റെ റിയൽ അക്കൗണ്ട് ബാലൻസ് കാണാം 31,005 രൂപ. നമുക്ക് റൂപേ വഴിയോ അല്ലെങ്കിൽ പേടിഎം വഴിയോ അതുപോലെ UPI ID വഴിയോ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും എമൗണ്ട്. അതുപോലെ നമുക്കിതിൽ 24x7 കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ചാറ്റ് വഴി കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ഇതിൽ പിന്നെ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്, ട്രേഡിംഗ് ഹീറോസ് മാരത്തോൺ എന്ന് പറഞ്ഞിട്ടുള്ള ടൂർണമെൻറ്റ്. അതുവഴിയും നമുക്ക് ട്രേഡ് ചെയ്തിട്ട് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ചാർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ചാർട്ട് ക്യാൻഡിൽ ടൈപ്പ് ചാർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ബാർസായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ബിനോ മോല് എങ്ങനെയാണ് ട്രേഡ് ചെയ്ത് ഏൺ ചെയ്യുന്നത് എന്നുള്ളത്? അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ട്രേഡ് ചെയ്ത് ഏൺ ചെയ്യാൻ തായ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ട്രേഡ് ചെയ്യുക, ഏൺ ചെയ്യുക, പൈസ ഉണ്ടാക്കുക. താങ്കൾ വിളിച്ച വ്യക്തി മറ്റൊരു കോളിലാണ്, ദയവായി ഹോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുക. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ഹലോ, എല്ലാ മോളെ, എനിക്ക് കൊറോണ വന്നിട്ട് നിന്നെ വെറുതെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റൂല എന്നല്ല, അപ്പൊ ഞാൻ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചല്. എന്ത് ആ, അത് കറക്റ്റാ, ഞാനിങ്ങനെ വിളിച്ചിട്ട് അതാ അധികം സൂക്ഷിക്കുന്ന ഒരിക്കലാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ എന്താ പറയാ, എനിക്കെല്ലാം വരുവാണേ എന്താ വെച്ചാ, ഈ ഭാഗത്തൂട്ടെല്ലാം പോകുമ്പോ നീടെ കേറാണ്ടല്ലോ പോയേ, പക്ഷെ കേറാൻ ഞാൻ നന്നായില്ലെങ്കിൽ ഈ കൊറോണ അനക്ക് വന്നിട്ടല്ലേ പോവാ. എന്റെ ഇവർക്കൊന്നും ഇല്ലല്ലോ, വേറെ ആർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ. നന്നായി, നീ മേലെ നിന്ന് തായ എറിഞ്ഞു കൊടുത്തതാ? അല്ല, അതിന്റെ മുന്നേ ഞാൻ വർത്താനം പറഞ്ഞോനെ. നീ പിന്നെ വർത്താനം കൊണ്ട് ആരെയും വിടൂലോ, വർത്താനം കൊണ്ട് ആരെയും വിടൂലോ. കൊറോണ എല്ലാം ചുളുവിൽ കൊടുത്തില്ല ഓരോരുത്തർക്ക്.
പിന്നെ ഭക്ഷണം കഴിഞ്ഞാ? ചോറെല്ലാം കഴിഞ്ഞ്. പിന്നെ എന്തല്ല ത്രില്ല വിളിച്ചേ, ത്രില്ലൊക്കെ ഭയങ്കര തണുപ്പ്, പക്ഷേ ഒന്നുമില്ല, പനിയൊന്നുമില്ല, ഭയങ്കര തണുപ്പ്. എന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്, എങ്ങനെ ഇലക്ഷണമെന്നുള്ള പാട്ട് ഞാൻ പഠിച്ചാണ്. പിന്നെ ആ ശരിയാ, നീ കൊറോണന്റെ പറഞ്ഞ ഓർത്ത, കൊറോണ കണ്ടുപിടിച്ചത് അറിയോ നീ? പൊട്ടത്തി കൊറോണനെ കണ്ടുപിടിച്ച്. അപ്പൊ നീ ന്യൂസ് അപ്ഡേഷൻ ഒന്നും കണ്ടിട്ടില്ല? ആ പിന്നെ കൊറോണനെ ശരിക്കും നമ്മള് കണ്ടുപിടിച്ച്. പിന്നെ അതിങ്ങനെ നമുക്ക് ശരിക്കും മൈക്രോസ്കോപ്പ് എന്താ മൈക്രോസ്കോപ്പ് വഴിയല്ലേ ഞാൻ കാണാനേ. ആ പക്ഷേ ഇപ്പൊ ശരിക്കും അതിനെ കാണാനുള്ള ഒരു വലിപ്പമായി വന്നത്. ശരിക്കും എങ്ങനെ പോലും അതിനെ കാണാനുള്ള മറ്റേ ഉരുളക്കിഴങ്ങില്ലേ, ഈ ഉരുളക്കിഴങ്ങിൽ കൊള്ളി കുത്തിവെച്ച ആ ഒരു ഷേപ്പ് അതിനുള്ളത്. ആ പിന്നെ പക്ഷെങ്കില് അത്ര വലിപ്പമില്ല, പേനെല്ലാം കൊല്ലും പോലെ കൊല്ലൂലേന, ഈ പേനെ കൊല്ലൂലേ, ആ പോലെ കൊല്ലാം. അതിനെ എനിക്കിപ്പൊ കാണണോ, കണ്ടിട്ട് പിന്നെ വരാനാ? അല്ല അങ്ങനെയല്ല, മുന്നേ വർഷം ഇപ്പൊ കൊല്ലാൻ പറ്റൂല, നമ്മുടെ ശരീരത്തിലല്ലേ. അല്ല ഇനി പ്രശ്നമില്ലാന്ന്, അതായത് ഇതുവരെ കാണാൻ പറ്റാത്തോണ്ടാണല്ലോ നമ്മുടെ ശരീരത്തിൽ കേറുന്നേ. ആ ഇനിയിപ്പൊ അതിനെ കണ്ട്, ഇനിയിപ്പൊ അതിന് അതിനി വളരാൻ തുടങ്ങി പോലും. ആ ഇനിയിപ്പൊ അതിനെ ശരിക്കും കാണാൻ, ഇനിയിപ്പൊ നമ്മളെ ശരീരത്തിൽ വന്നാലും അതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊല്ലാന്ന്. അല്ല അനക്ക് പേടിയാ, തട്ടല് പേത്തട്ട് ഒതുക്കിട്ടില്ല. എനിക്കിപ്പോ രണ്ടു ദിവസം അതിന് ഭയങ്കര ചോർച്ചല്ല, പൊട്ടത്തി ഉള്ളിൽ കേറുമ്പോ തിരിയൂലേ. ഇല്ല ഞാൻ പറയുന്ന അതല്ലടി, നമ്മളെ ശരീരത്തിൽ ഇത് കേറിയാല് നമുക്ക് തിരിയൂല ഇരിയുമ്പോ. നീ പറയുന്നേ എടി, ഞാൻ ന്യൂസിൽ കണ്ടിട്ട് ഈ പറയുന്നേ, ഇനി തമാശയാക്കുന്നല്ലേ, കാര്യം പറയാ എടി. കേറുന്നത് പൊട്ടത്തി, ഞാൻ കാര്യം പറഞ്ഞിന്, ശരിക്കും ആ ഒരു ഷേപ്പിൽ കൊറോണ. ശരി നീ ബി ബി സി ന്യൂസ് ഒന്നും കാണലില്ല? അതൊന്നല്ല, അതിനെ കണ്ട അല്ല, അത് ആദ്യോ പൊട്ടത്തി. അങ്ങനല്ല പൊട്ടത്തി, ആദ്യം അത്, ഇപ്പൊ അത് ചെറുങ്ങനെ വളർന്ന് ഏകദേശം ഒരു പേനിന്റെ ഷേപ്പിലായി. അതിനിങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ എങ്ങനെയാ ഉണ്ടായിരുന്നു വെച്ചാൽ ഇങ്ങനെ ഉരുളക്കിഴങ്ങിന്റെ ഒരു ടൈപ്പ്, അത് അങ്ങനത്തെ അല്ലേ അതിനെ കാണാനുള്ള, ഇങ്ങനെ കൊള്ളി കുത്തിയ പോലെ ഇങ്ങനെ. പിന്നെ അപ്പൊ അതിപ്പോ എടി മലയാള ചാനൽ മാത്രം കണ്ടാ പോരാ, ഇടക്കിടക്ക് അന്നെ പോലെ ഇംഗ്ലീഷ് ചാനലെല്ലാം കാണണോ? പിന്നെ ശരിക്കും ടി വിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതിങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ ഏത് പറഞ്ഞല്ല ഇങ്ങനെ ഇന്റെ സ്വയം കാര്യം ഇങ്ങനെ എടുത്തു പറയല്ലേടി, നീ ഇങ്ങനെ ഇന്റെ കാര്യം ഇങ്ങനെ സ്വയം എടുത്തു പറയല്ല. പിന്നെ ഇനി സൂക്ഷിച്ചു അല്ലെ, ഈ ഇനിയിപ്പൊ അതിനിങ്ങനെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് പിന്നെ ഇനിയിപ്പം എന്താണ് സൂക്ഷിക്കണം അത്. പക്ഷെ ഈ കൊറോണ വന്ന ആൾക്കാരെ വീട്ടിൽ അത് മെയിൻ ആയിട്ട് ഉണ്ടാന്, ഇനി ഒന്ന് മുക്കിലും മൂലയിലും ഒന്ന് നോക്കിക്കളാട്ടാ. എല്ലടി ഇപ്പൊ തീവ്രമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ലേ വേറൊരു, പക്ഷെങ്കിലല്ലേ നീ എന്നെ അതാ വിളിച്ചേ, നീ വളരെയധികം സൂക്ഷിക്കണം. ഈ അട്ട മറ്റെന്തെങ്കിലും മൂട്ടയറ്റം പോലെ അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിങ്ങനെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ വളർന്നിട്ട് വീട്ടിന്റെ മൂലയിലെല്ലാം ഉണ്ടാവും പോലും ഇങ്ങനെ പറ്റിയിട്ട്. ആ ഞാൻ തമാശ പറഞ്ഞാലും കാര്യം വരും, അതുകൊണ്ട് ഇനി വളരെയധികം ശ്രദ്ധിച്ചോ. മറ്റേ ഈ എന്താ പറയാ ഡെറ്റോളല്ലേ, അതെല്ലാം ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടെല്ലാം നോക്ക്, പോവില്ലെങ്കില് മറ്റേ നീ ഇങ്ങനെ പേനെ കൊല്ലും പോലെ ഇങ്ങനെ കൊന്നാ മതി. ആ എന്നാലും എവിടെങ്കിലും ഒന്ന് പെട്ടാ മതി, അത് പിന്നെ ഇങ്ങനെ പെറ്റ് പെരുകി കാണും, നമ്മളെ തലയിലെല്ലാം ഇങ്ങനെയല്ലേ പെറ്റ് പെരുകി ഇങ്ങനെ പേനും ഈരല്ല മാതിരി. ആ അതുപോലെ ആവും ഓരോരുത്തർ. ആവുന്നല്ലടി കാര്യം, ഐഡി ലൈവായിട്ട് കാണിച്ചിനെ,
ശരിക്കും അതിനിങ്ങനെ ലൈവായിട്ട് ടി വിയിൽ കാണിക്കുന്ന ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ചരോ, അതിങ്ങനെ വലുതായി വന്ന് അപ്പഴ ഇവരിങ്ങനെ മൈക്രോസ്കോപ്പ് മാറ്റി. പറയട്ടെ, എല്ലാ ഇവരിതില്ലേ, അവരിത് മൈക്രോസ്കോപ്പ് മാറ്റി അതിങ്ങനെ ഇങ്ങനെ വലുതായി. അപ്പൊ മൈക്രോസ്കോപ്പ് മാറ്റിയറിണ്ട് അതിങ്ങനെ ഇരിഞ്ഞു വരുന്നത്. അവരിങ്ങനെ കണ്ണട വെച്ചിട്ട് നോക്കി, അപ്പൊ അതിങ്ങനെ ഇരിഞ്ഞു വരുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഒരു മുട്ടി പോലത്തെ സാധനം എടുത്തിട്ട് ഇങ്ങനെ ഒരൊറ്റടി. അപ്പട അത് ചത്ത്. പിള്ളേരുണ്ടായ നന്നായി. ഇല്ല, ഇന്റെ വായിലുള്ള കേക്കട്ടെ. ഒരു അല്ലടി, ഞാൻ എനിക്ക് കൊറോണ വന്നോണ്ട് ഞാൻ എനിക്ക് അതാ ആദ്യം ഓർമ്മ വന്നത്. അതിന്റെ ഇങ്ങനെ ഫംഗസ് ആയി ഞാൻ അണിയുടെ ആയിട്ട് വരൂലേ, പിന്നെ ഇത് വിളിച്ചൊന്ന് ഓർമ്മിപ്പിക്കാന്ന് വിചാരിച്ചതാ. പകല് വിളിച്ചു കഴിഞ്ഞാല് അല്ല, പകല് വിളിച്ചു കഴിഞ്ഞാൽ ഇനി പറയാ എന്റെ മയക്കാറുണ്ട്, എന്റെ ആറിയിട്ട് എടുക്കണോ എടി, മോളുണ്ട് വിളിക്കുന്നു, അപ്പുറത്തത് ചീരുമുണ്ട് വിളിക്കുന്നു, ഇങ്ങനെയല്ലേ പറയല്ലോ. എല്ലാ നീ ഇപ്പൊ തമാശയായിട്ട് എടുത്തിന് ഞാൻ പറഞ്ഞല്ലോ. എന്താ നീ ടി വി എല്ലാം ഒന്ന് തുറന്നു നോക്ക്, എന്നിട്ട് ഇംഗ്ലീഷ് ചാനലെല്ലാം ഒന്ന് നോക്ക്. ഇപ്പൊ കണ്ണൂർ ജില്ലയിലെല്ലാം വന്ന് അതെല്ലാം അറിയുവാ, കണ്ണൂർ ജില്ലയിലെത്തി ആ ഒരാൾക്ക് വന്ന്. പിന്നെ അതുകൊണ്ട് ഇനി സൂക്ഷിച്ചോ. പിന്നെ ഈ തലയിലെല്ലാം ഉണ്ടോന്നൊന്ന് പേഞ്ചീർപ്പോണ്ടല്ലോ ഒന്ന് വാരി നോക്ക്, ചെലപ്പോ പേനായിരിക്കും കൊറോണ ആയിരിക്കും. ഞാന്തിരാ ഇതാണ് ഫ്രണ്ട്സുമാര് എന്ന് പറയുന്നത്, എത്രത്തോളം ദ്രോഹമുണ്ട് അത്രത്തോളം ദ്രോഹം തരും. ഇന്റെ അല്ല, ഇന്റെ ബാബുട്ടൻ്റെ അടുത്ത്, ബാബുട്ടൻ്റെ അടുത്ത് ഓരോട് ചോദിച്ചു നോക്കിയാ കൊറോണനെ കണ്ടുപിടിച്ച് പിന്നെ സത്യല്ലേ മാണി ഓറ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ സൂക്ഷിച്ചാട്ടാ. ആ എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പറയട്ടെ, ഞാൻ എന്നെ പ്രാങ്ക് ചെയ്തത. ഇല്ല, യൂട്യൂബിൽ ഇടൂല. പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ ഇടും. എങ്ങനെയുണ്ട് പ്രാങ്കായിട്ട് എന്ത് തോന്നിയാ പറ? ഇനി പകുതി വിശ്വസിക്കോ. അല്ല, ഇനി ഇച്ചിരി എങ്കിൽ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് ഇന്റെ തന്നെ വിളിച്ച്. പ്രാങ്കായിട്ട് എന്ത് തോന്നുന്നു, അല്ല ഇനി പ്രാങ്കായിട്ട് എന്ത് തോന്നുന്നു അത് പറ. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഞാൻ പകുതിയെ വിശ്വസിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ ഇങ്ങനെ എന്തെന്ന്, ഇനി മുട്ടിയെടുത്ത് പോലല്ലോ അതെല്ലാം എനിക്ക് നന്നായിട്ട് ഓടിയില്ല അങ്ങനെയൊന്നും. അത് ശരീരത്തിൽ നമ്മളെങ്ങനെ കയറുന്ന അറിയില്ലല്ലോ, കൊറേ അറിയാം. നീല ഇവക്ക് എന്താ, എനിക്ക് ഞാനെന്താ പണി തന്നേന്നറിയോ? ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും കൂടി പറയാം, ഇവളെ എൻ്റെ ചാനൽ കാണലില്ല, ഞാൻ എപ്പോൾ പറഞ്ഞാലും പോലും എനിക്ക് സമയമില്ല, ഇത് ഇവളിരുന്ന് കാണട്ടെ. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് വേണം ഇനി ഇതിൻ്റെ സത്യാവസ്ഥ കാണാൻ. ഇനി ഇത് യൂട്യൂബിൽ ഇട്ടിട്ട് കാണ്, ഇരുന്ന് കാണ് കേട്ടാ. നീയല്ലേ പറഞ്ഞേ, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാനല്ലല്ലോ. വിജിച്ച ശരിക്കും പെട്ട എന്റെ ഫ്രണ്ട് ആട്ടാ ഇത്, വിജിച്ച. ഇന്റെ എല്ലാ ബാക്കി ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനിൽ പറഞ്ഞോടുക്കട്ടെ. ഞാനിങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് കൺഗ്രാജുലേഷൻസ്. അവിടെ വെച്ചാൽ കേട്ടോ, കട്ട് ചെയ്തു. അതിന് ഞാൻ ക്യാമറ കട്ട് ചെയ്തിട്ട് ഞാൻ അവളെ വിളിച്ചു. സംഭവം ആദ്യമെല്ലാം പിന്നെ കുറെ വിശ്വസിച്ച്, കുറച്ച് കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് വശത്ത് തന്നെ സംസാരത്തിൽ തന്നെ മനസ്സിലായി. പിന്നെ ഇവള് കുറച്ചൊന്ന് ഓവറാക്കി അന്ന് പിന്നെ എന്താ മുട്ടിയോട്ട് അടിച്ചു എല്ലാം പറഞ്ഞു. ഓവറാക്കിയാലെങ്കിലും ഓക്ക് മനസ്സിലാവോ, എന്നേരം ഓക്ക് കുറച്ച് പിന്നെ മനസ്സിലായി. അതെല്ലാം പൊതുവെ ഞാനായാലും ഞാൻ ഓളെ പകുതി വിശ്വസിച്ചെന്ന് പറഞ്ഞേ. പൊതുവെ ഞാൻ ഓളെ ആണെങ്കിലും ഓൾ എന്നെ ആണെങ്കിലും നമ്മൾ കൂടുതൽ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യൂല.
ഓള ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തിട്ടില്ല ഞാൻ പിന്നെ വിളിക്കൂല. അപ്പോൾ ഓള് കുറച്ച് കഴിഞ്ഞ് വിളിക്കും. അപ്പോൾ ഞാനിങ്ങനെ രണ്ട് പ്രാവശ്യം അടിച്ചപ്പോൾ തന്നെ നോക്ക് ഓടി, എന്തോളം ഇവളിങ്ങനെ വിളിച്ചേന്ന്. അതാണ് കാര്യം. അപ്പോൾ പ്രാങ്ക് ആയില്ലേ. പക്ഷേ ഇവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വിളിച്ചിട്ട് നോക്കാം പിന്നെ ഇങ്ങനെയല്ലേ ചെയ്യാന്ന്. അപ്പം ഞാൻ വിചാരിച്ച് എന്താ പറയുക, നോർമലി ഒരു നല്ല രീതിയിൽ എന്താ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതെന്താ ഉരുളക്കി പോലത്തെ ഇങ്ങനെയുള്ള കണ്ണ് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്കത് തോന്നുന്നു. ഞാൻ വിചാരിച്ചു വിശ്വസിക്കൂലെന്നേ വിചാരിച്ചേ, പക്ഷേ പകുതി വിശ്വസം. അല്ല എനിക്കറിയാലോ, ഞാനും ഓളും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് എനിക്കൊന്ന് 10-15 കൊല്ലത്തെ ബന്ധാണ്. എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞാണെങ്കിൽ ശരി നടക്കേണ്ടി വരും. അപ്പോൾ നല്ല കോമഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെങ്ങനെ നമ്മളെ പ്രാങ്ക് ഇഷ്ടപ്പെട്ടിനോ, എനിക്ക് പ്രാങ്ക് എങ്ങനെയുണ്ട് തീമൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തായാലും ചെയ്യണം അല്ലേ. പ്രശ്നമില്ല, ഓളിങ്ങനെ എന്നോട് വായിത്തോന്നിവരൊന്നും പറഞ്ഞു. അപ്പൊ അതൊക്കെ ആൾക്കാർ കേട്ടാ മോശമല്ലേ, ഇല്ല നമുക്ക് ഒരു ബോർ പോലെ തോന്നി അവിടെ പേടിച്ചിട്ട് കട്ടാക്കിയതാ. അപ്പൊ വിഷയമല്ല, അവളോട് പറഞ്ഞോളൂ. അപ്പം വേറെ എന്താണ്, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങോട്ട് അയക്കും, പറഞ്ഞ കൊറോണനെ വിളിക്കില്ലേ. അപ്പോൾ എന്താ പറയുക, ഈ ചെറിയൊരു പ്രാങ്ക് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ മഞ്ജുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് മാത്രം എടുക്കുക. എല്ലാവരും സൂക്ഷിക്കുക സ്വയം. പിന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ തന്നെ നമ്മളെല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സേഫ്റ്റിയും കണ്ടിട്ട് തന്നെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഫണ്ണായിട്ട് മാത്രം എടുക്കുക. അപ്പോൾ എന്താ, നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാവർക്കും. Thank you.